ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ വീടുകളിലേക്കും APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ തന്നെ സർക്കാരിൻ്റെ വിവിധ സഹായങ്ങൾ എത്തിച്ചേരുവാൻ പോവുകയാണ്. ഈ മാസം മുതൽ 25 പരം വിവിധ ആനുകൂല്യങ്ങളാണ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലുമുള്ളവർക്ക് ലഭിക്കുവാനായി പോകുന്നത്. ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുവാനുള്ള അപേക്ഷാ ഫോമുകൾ എല്ലാ വാർഡുകളിലും ഉടൻ തന്നെ എത്തുന്നതാണ്. റേഷൻ കാർഡ് കോപ്പി, ആധാർ കാർഡ് കോപ്പി, ബാങ്കിലേക്ക് തുക വരുന്ന ധനസഹായ പദ്ധതിയാണെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് കോപ്പി എന്നിവ പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വയ്ക്കേണ്ടതാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ, വിവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളുടെ ഏറ്റവും പുതിയ ഇൻഫോർമേഷനുകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമെല്ലാം മാറിയതോടെ 2024 വർഷത്തെ വ്യക്തിഗത ഗുണഭോക്തൃ ലിസ്റ്റിനുള്ള അപേക്ഷാ ഫോമുകൾ എല്ലാ വാർഡുകളിലും ഈ മാസം മുതൽ വിതരണം ആരംഭിക്കുകയാണ്. പഞ്ചായത്ത് വാർഡുകളിൽ വിളിച്ചു ചേർക്കുന്ന ഗ്രാമസഭകളിലും നഗരസഭകളിലെ വാർഡ് സഭകളിലും ഈ ഫോം എത്തിച്ചേരുന്നതാണ്. സർക്കാരിൻ്റെ എല്ലാ വർഷത്തെയും ബജറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന ഫണ്ടിൽ നിന്നാണ് വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവകളിലെ വാർഡുകൾ വഴി ഏകദേശം 25 ആനുകൂല്യങ്ങൾ എല്ലാ വർഷവും വിതരണം ചെയ്യാറുണ്ട്. പലപ്പോഴും അർഹരായവർ ഇതറിയാത്തതും മൂലം ഈ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട്. ജനറൽ വിഭാഗത്തിനായും അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേകം ആനുകൂല്യ പദ്ധതികളും ഇതിലുണ്ട്. ഒരു അപേക്ഷാ ഫോമാണ് വീട്ടിൽ ലഭിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ കോപ്പി എടുത്ത് ആ വീട്ടിലുള്ളവർക്ക് അർഹതയുള്ള മറ്റു പദ്ധതികളിലേക്കും അപേക്ഷിക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന്, വീടിൻ്റെ അറ്റകുറ്റപ്പണിക്കുള്ള സഹായത്തിനാണ് പ്രധാനമായും അപേക്ഷ വയ്ക്കേണ്ടതെങ്കിലും വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്കായി സൗജന്യ കമ്പിളിപ്പുതപ്പ് എന്ന പദ്ധതിയിലേക്ക്, അതല്ലെങ്കിൽ വയോജനങ്ങൾക്കായുള്ള സൗജന്യ കട്ട് ലഭിക്കുന്ന സ്കീമുകളിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ അപേക്ഷാ ഫോമിൻ്റെ കോപ്പിയെടുത്ത് മറ്റ് ആനുകൂല്യങ്ങൾക്കും അപേക്ഷിക്കാവുന്നതാണ്. റേഷൻ കാർഡാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള പ്രധാന രേഖ. APL എന്നോ BPL എന്നോ വ്യത്യാസമില്ലാതെ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. കർഷകർക്ക് ജൈവവള വിതരണം, രാസവളങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത്, നെൽകർഷകർക്ക് പ്രധാനമായും ധനസഹായ പദ്ധതികൾ, വീട് മെയിൻ്റനൻസിനുള്ള സഹായങ്ങൾ, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളായിട്ടും അതോടൊപ്പം സ്കോളർഷിപ്പുകളുമായിട്ടുള്ള ധനവിതരണവും, ഭിന്നശേഷിക്കാരായവർക്ക് മുച്ചക്ര വിതരണം, സൈക്കിളിൻ്റെ വിതരണം തുടങ്ങി വിവിധങ്ങളായ വ്യക്തിഗത സഹായ പദ്ധതികളുണ്ട്. ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയെ അടിസ്ഥാനമാക്കി വിവിധ പഞ്ചായത്തുകളിലെ പദ്ധതികളിൽ ചിലതിൽ വ്യത്യാസമുണ്ടാകും. അതിനാൽ നിങ്ങളുടെ വാർഡ് മെമ്പറോട് വ്യക്തിഗത ഗുണഭോക്തൃ അപേക്ഷ ഫോറങ്ങൾ എപ്പോൾ എത്തുമെന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചാലും അറിയുവാനാകും. അപേക്ഷാ ഫോമുകൾ ലഭിച്ചാൽ ഉടനെ തന്നെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യം നേടുക. നാളിതുവരെ ആനുകൂല്യമൊന്നും ലഭിക്കാത്തവർക്ക് മുൻഗണനയുണ്ട്. BPL വിഭാഗം റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കും മുൻഗണനയുണ്ട്. സ്ത്രീകൾ, കുടുംബനാഥ ആയിട്ടുള്ള വീടുകൾക്കും വയോജനങ്ങളുള്ള വീടുകൾക്കും മുൻഗണനയുണ്ട്. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.